മനോരമ വീടിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആദിത്യ. ഞാൻ ത്വസ്ത മാനുഫാക്ചറിങ് സൊല്യൂഷൻസിൻ്റെ സിഇഒയും ഡയറക്ടറും കോഫൗണ്ടറുമാണ്. ഇവിടെ എൻ്റെ കൂടെയുള്ളത് പ്രവീൺ, ഞങ്ങളുടെ പാർട്ട്ണറാണ്. ഞങ്ങൾ ഇവിടെ 3D പ്രിൻറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഞങ്ങൾ പുതുതായി കൊണ്ടുവരുന്ന ഈ ടെക്നോളജിയുടെ ആദ്യത്തെ കടമ്പയാണ് കേരളത്തിൽ. സ്വപ്ന വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കേരളത്തിലെ ആദ്യത്തെ 3D പ്രിൻറ്റിംഗ് വീടിൻ്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പ്രിന്റിംഗ് എന്നാൽ ഒരു ഓട്ടോമേഷൻ, അതായത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു കെട്ടിടം നിർമ്മിക്കുന്ന ഒരു രീതിയാണ്. ഇത് റോബോട്ടുകൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക തരം കോൺക്രീറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് കെട്ടിടങ്ങൾ നിർമ്മാണം ചെയ്യുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കോൺക്രീറ്റ് ലെയർ ബൈ ലെയർ ആയി ആഡ് ചെയ്തിട്ടാണ് ഇവിടെ കെട്ടിടം നിർമ്മാണം ചെയ്യുന്നത്. ഇതിന് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്നും സാങ്കേതിക ലാംഗ്വേജിൽ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രോഗ്രാം, അതായത് ഒരു വീടിൻ്റെ പ്രോഗ്രാം വെർച്വൽ മോഡലായി ഡിസൈൻ ചെയ്ത് അത് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത് അവിടുന്ന് യന്ത്രം ഉപയോഗിച്ച് കെട്ടിടം നിർമ്മാണം ചെയ്യുകയാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഓട്ടോമേഷനാണ് പ്രാധാന്യം. ഇവിടെ തൊഴിലാളികളുടെ ഒരു പ്രൊഡക്ടിവിറ്റി വളരെയധികം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് 3D പ്രിൻറ്റിംഗ്. വളരെ വേഗത്തിൽ കെട്ടിടം നിർമ്മാണം ചെയ്യാൻ പറ്റും. ആർക്കിടെക്റ്റിന് അവരുടെ മനസ്സിലുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും ഒരു റിയാലിറ്റി ആക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് 3D പ്രിൻറ്റിംഗ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു വ്യത്യസ്തമായൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫിനിഷും അതിൻ്റെ ലെയറിംഗ് ടെക്നോളജിയും വളരെ വ്യത്യസ്തമായി ആർക്കിടെക്ട് ഇമാജിൻ ചെയ്തിരിക്കുന്നു. അത് അതേപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ഫൈനൽ കൺസ്ട്രക്ഷനിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാനും സാധിച്ചിരിക്കുന്നു. 3D പ്രിൻറ്റഡ് സ്ട്രക്ചറിൻ്റെ വാളിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് എലമെൻറ്റ്സ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് 3D പ്രിൻറ്റിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. ഇത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഞങ്ങൾ ഇതിൽ പലതരം സസ്റ്റൈനബിൾ മെറ്റീരിയൽസും ഉപയോഗിക്കാറുണ്ട്. ഫ്ലൈ ആഷ്, GGBS എന്നുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പദാർത്ഥങ്ങൾ ഇതിൽ ഉപയോഗിച്ച് ഈ ഒരു ബിൽഡിംഗ് കുറച്ചും കൂടി ഒരു ഗ്രീൻ ബിൽഡിംഗ് ആയി ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളിപ്പോൾ ചെയ്യുന്നുമുണ്ട്. ഒരു സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ ടെക്നോളജിയാണ് 3D. ഈ അമേസ് 28 എന്ന ഈ നിർമ്മാണം സംസ്ഥാന നിർമ്മിതി കേന്ദ്രമായി, കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രമായി ചേർന്ന് അവരുടെ PTP നഗറിലുള്ള, തിരുവനന്തപുരം PTP നഗറിലുള്ള ക്യാമ്പസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പലതരത്തിലുള്ള നിർമ്മാണങ്ങൾ പ്രദർശിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെ സ്ഥാപിതമായ ഒരു ക്യാമ്പസാണ് ഇത്. ഇവിടെ പല നിർമ്മിതികളും ഇവിടെ നിങ്ങൾക്ക് കാണാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള അവസരമുണ്ട്. ഇപ്പോൾ ഇവിടെ പുതിയതായി നിർമ്മിച്ച ഈ 3D പ്രിൻറ്റിംഗ് സാങ്കേതിക വിദ്യ നമ്മളിവിടെ ഒരു സമ്മർ ഹൗസാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചിത്രമോ ഒരു കവിതയോ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്നു, അതിനെ നിങ്ങളൊരു പേപ്പറിലേക്ക് ചിത്രമായി മാറ്റുന്നു. ആ ചിത്രം നമ്മളൊരു കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയിലൂടെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നു. അതിലെ നമ്മുടെ സോഫ്റ്റ്വെയർ അതിനെ ഒരു ആ ഡിസൈനിനെ, നിങ്ങൾ കൊടുത്ത ഡിസൈനിനെ പ്രിൻ്ററിലേക്ക് ഫീഡ് ചെയ്ത് ആ പ്രിൻ്റർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ചിത്രത്തെ അതേ രീതിയിൽ, അതിലും മനോഹരമായി എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ ഇവിടെ നമ്മൾക്കൊരു നിർമ്മാണമായി കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിനകത്തെ 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ നിർമ്മാണ വേഗത, ഇതിലെ നിർമ്മാണത്തിലെ ക്വാളിറ്റി. കേരളത്തിൽ ഇതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നമ്മളൊരു നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന താമസം, കാലതാമസം, നല്ല രീതിയിലുള്ള തൊഴിലാളികളെ കിട്ടാനില്ലായിക, അതിൽ നമ്മുടെ മനസ്സിലുള്ള സ്വപ്ന വീട് നമ്മൾ പണിത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണോ നിർമ്മാണത്തിലേക്ക് വരുന്നത്, അതിലുള്ള അപാകതകൾ മുതലായവ നമുക്കിവിടെ ഒഴിവാക്കാൻ സാധിക്കുന്നു. നിങ്ങൾ എന്ത് മനസ്സിൽ കാണുന്നോ, നിങ്ങൾ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നോ, അതിലും മനോഹരമായി നമ്മൾക്കത് നിർമ്മിച്ച് ചെയ്യാൻ തരാൻ സാധിക്കുന്ന ഒരു സാങ്കേതികവിദ്യയാണ് 3D പ്രിൻറ്റിംഗ്. 3D പ്രിൻറ്റിംഗ് നിർമ്മാണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സങ്കീർണമായ ഒരു ഡിസൈനും ഒരു ആർക്കിടെക്റ്റ് എങ്ങനെ മനസ്സിൽ വിഭാവനം ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും പരമത്തിലെത്തി ഒരു ഡിസൈൻ നിർമ്മിക്കാനായിട്ട് ഉള്ള സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കലാകാരൻ, ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചോളം അത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. ഏത് രീതിയിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അങ്ങനെ അവർക്ക് ഒരു ക്ലയൻറ്റിന് വേണ്ട, ഇപ്പോഴത്തെ പുതുതലമുറയിലെ ക്ലയൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും
ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ നിർമ്മാണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, സാധാരണ നമ്മൾ കാണുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഇത് ചുമരുകൾ പോലെയല്ല, ഇതിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പോ അങ്ങനെയല്ല. ഇതിനകത്ത് നമുക്ക് വളവുകളും ചെരിവുകളും അങ്ങനെ പലതരത്തിലുള്ള പാറ്റേണുകളും V1 പാറ്റേണുകളും, അപ്പോൾ നമുക്ക് അങ്ങനെ പല രീതിയിൽ നിർമ്മാണത്തിൻ്റെ ഇതിനെ എക്സ്റ്റീരിയറിനെ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. ആദ്യം പണിത് കെട്ടിടം നമ്മൾ IIT മദ്രാസിൽ നമ്മൾ പണിത ബിൽഡിംഗ് ഒരു സാധാരണ വീടാണ്, സാധാരണ നമ്മൾ കാണുന്ന ഒരു കെട്ടിടമായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വാളുകളിൽ ഇത് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ ഭിത്തിയുടെ ഫിനിഷിങ് എങ്ങനെ വേണേലും നമുക്ക് ക്ലിയർ ഫിനിഷിങ് കൊടുക്കാം. അപ്പോൾ ഇത് ലോകവ്യാപകമായി 3D പ്രിൻറ്റിങ് കെട്ടിടം എന്ന മനസ്സിലെ ഒരു സങ്കല്പത്തിൽ ഇങ്ങനെയാണ് ആൾക്കാർ കെട്ടിടം കണ്ടിരിക്കുന്നത്. കാരണം ഇത് ആ ലെയറുകൾ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന രീതിയാണ് 3D പ്രിൻറ്റിങ്. അപ്പോൾ ആ ലെയറുകൾ ഇവിടെ മനസ്സിലാക്കാനായിട്ടാണ് ഈ സാങ്കേതികവിദ്യയുടെ പ്രത്യേകതയാണ് ഇത്, ഈ ലെയർ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളിത് പ്ലെയിനായി ഈ ഡിസൈൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ പുതിയ പ്രിൻ്റർ എന്ന് പറയുന്നത് അതിൽ നമുക്കിത് ക്ലിയർ ഫിനിഷിങ് ഒരു ബ്ലേഡ് പോലെ നമ്മുടെ പ്രിൻ്റർ ഇവിടെ കൊടുത്ത് അത് ക്ലിയർ ഫിനിഷിങ് കൊടുത്തു പോകുന്ന രീതിയും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റോബോട്ടിക് ആം ഉപയോഗിച്ചുള്ള ഒരു സാങ്കേതികവിദ്യയാണ്. നമ്മളൊരു ചെറിയ പ്രിൻ്റർ ഉപയോഗിച്ചാണ് ഇവിടെ ഈ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടുള്ള ഗാൻഡ്രി ടൈപ്പ് പ്രിൻ്ററുകളുണ്ട്. അത് നമ്മൾക്കൊരു സൈറ്റിൽ കൊണ്ടുപോയി അസംബിൾ ചെയ്ത് അവിടെ തന്നെ വലിയ നിർമ്മാണങ്ങൾ മാസ് ഹൗസിങ്ങിലേക്കൊക്കെ പോകുന്നതിന് ഉപകാരപ്രദമാവുന്ന പ്രിൻറ്റിംഗ് ആണ്. വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു സർക്കാരിന് എന്താണ് 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ കൊണ്ടുള്ള പ്രയോജനം എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രയോജനം എന്ന് പറയുന്നത് വേഗത എന്നുള്ളത് തന്നെയാണ്. മാസ് ഹൗസിങ്ങിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഒരു വീട് പണിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കൊല്ലമോ രണ്ട് കൊല്ലം കൊണ്ടോ ഒരു വീട് പണിയുന്ന അങ്ങനെ ഒരിക്കലും ഒരാൾ ആഗ്രഹിക്കുന്നില്ല. അയാളുടെ അത്രയും കാലത്തെ സമയവും അയാളുടെ അധ്വാനവും അയാളുടെ പണവും ലോണെടുത്ത ഇതും എല്ലാം അവിടെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും എന്ന് നിങ്ങളുടെ വീട് ഇത് നിർമ്മാണം പൂർത്തിയാകും എന്ന് നമുക്ക് കൃത്യമായി നമുക്കിത് പറയുവാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്ലാനിങ് അങ്ങനെയാണ്. നമുക്കൊരു ഒരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിസൈൻ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും, അതിന് എത്ര മെറ്റീരിയൽസ് യൂസേജ് വരുന്നു എന്നുള്ളതും നമുക്ക് കൃത്യമായി കണക്കാക്കപ്പെടാൻ പറ്റുന്നു. അപ്പോൾ ഇത് രണ്ടും വഴി നമുക്ക് വളരെയധികം സമയലാഭവും മെറ്റീരിയൽ ലാഭവും വേസ്റ്റേജസും ഇല്ലാതാക്കാൻ കഴിയുന്നു. അപ്പം ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നതിൽ ചെറിയ ഒരു വീട് പണിയുന്നിടത്ത് അവർ ഈ നിർമ്മാണത്തിലെ വേസ്റ്റ് എല്ലാം വരുന്നു, അത് പിന്നെ നമുക്ക് കളയാനായിട്ട് നമ്മൾ വേറൊരു സ്ഥലം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊന്നും ഈ 3D പ്രിൻറ്റിംഗ് എന്ന സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ വരുന്നില്ല. കാരണം നമ്മളിവിടെ എത്ര മെറ്റീരിയൽ ഒരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പം അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുവരുന്നു. ആ മെറ്റീരിയൽ പൂർണ്ണമായും നമ്മൾ ഉപയോഗിച്ച് ആ സൈറ്റ് വളരെ വൃത്തിയായി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു സൈറ്റായിട്ടാണ് നമ്മൾ നടത്തി വരുന്നത്. ഒരു സർക്കാരിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു മാസ് ഹൗസിങ്ങിനെ സംബന്ധിച്ചോ സംസാരിക്കുമ്പോൾ ഒരു അടിയന്തര ഘട്ടത്തിൽ വളരെയധികം നിർമ്മാണം പെട്ടെന്ന് ചെയ്യേണ്ട ഒരവസ്ഥയിൽ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ എന്തെങ്കിലും പ്രളയം പോലെയുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്ത് നമ്മൾക്ക് മാസ് ഹൗസിങ് ആവശ്യമായി വരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു നിർമ്മാണ മേഖലയാണ് 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ വളരെയധികം നിർമ്മാണങ്ങൾ ഒരേ സ്ഥലത്ത് ഒറ്റയടിക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ സാധിക്കുന്ന ഒരു സാങ്കേതികവിദ്യയാണ്. ഒരു സമയ താമസവുമില്ലാതെ നമുക്ക് ഇതിൽ നിർമ്മാണം കൈവരിച്ച് പോകാൻ സാധിക്കും. ഈ സാങ്കേതികവിദ്യയെക്കുറിച്ച് കൂടുതലായി ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ് പ്രകൃതിക്ക് അനുയോജ്യമാണോ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ, എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് മുതലായ സംശയങ്ങളാണ്. ഇതിനുത്തരമായി നമുക്ക് പറയാനുള്ളതും ഇത് ഏറ്റവും അധികം ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നിർമ്മാണ മേഖല തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ വളരെയധികം ചൂടുള്ള ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഭിത്തികളിലിടയിലെ ക്യാവിറ്റി, അതിനിടയിലെ വായു സഞ്ചരിക്കാൻ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു തെർമൽ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ചൂട് കുറയ്ക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഈ നിർമ്മാണ മേഖലയിൽ കരുതപ്പെടുന്നത്. അപ്പോൾ അത് വളരെയധികം നമ്മുടെ മുറിക്കുള്ളിലെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ എപ്പോഴും സഹായകരമായിരിക്കും. പിന്നെ നിർമ്മാണത്തിലെ സ്ട്രെങ്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നിർമ്മാണങ്ങളെക്കാളും വളരെയധികം സ്ട്രെങ്തുള്ള ഒരു നിർമ്മാണ സംവിധാനമാണ് 3D പ്രിൻറ്റിംഗ് മെത്തഡോളജി. ഇത് കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണമായതുകൊണ്ട് സുരക്ഷയുടെ ഒരു ഇവിടെ ഒരു സംശയമേ ഉദിക്കുന്നില്ല. ഇത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അല്ല, നമ്മൾ സാധാരണ നിർമ്മിക്കുന്ന RCC കെട്ടിടങ്ങളുടെ അതേ സ്ട്രെങ്ത്തും അതേ ഡ്യൂറബിലിറ്റിയും നമുക്ക് ഈ കെട്ടിടത്തിലൂടെ ലഭിക്കുന്നതാണ്.
അമേസ് 28 എന്ന ഈ ബിൽഡിംഗ് നിർമ്മിക്കാനായിട്ട് നമുക്ക് പ്ലാനിംഗ് മുതൽ ഇതിൻ്റെ കീ ഹാൻഡ് ഓവർ വരെ നമ്മൾ 28 ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബിൽഡിങ്ങിന് നിർമ്മിതി കേന്ദ്ര അമേസ് 28 എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. നമുക്ക് സാധാരണഗതിയിൽ ഒരു 1000-1500 സ്ക്വയർ ഫീറ്റുള്ള നിർമ്മിതികൾ നിർമ്മിക്കാൻ നമുക്കുള്ള ഒരു 2 മാസത്തിനുള്ളിൽ നമ്മൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ടെക്നോളജി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ സ്ലോ പ്രിൻറ്റിങ് അവലംബിച്ച് നമ്മൾ പല കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഇത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ നമ്മളിവിടെ സെമിനാറുകളും ഡിസ്കഷനുകളും എല്ലാം നടത്തിയിരുന്നു. അപ്പോൾ അതുവഴി ഈ സാങ്കേതികവിദ്യയെക്കുറിച്ച് അറിയുവാനായിട്ട് വളരെയധികം കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ സാധിച്ചു എന്നുള്ളൊരു ചരിതാർത്ഥ്യവും തൊസ്തയെ സംബന്ധിച്ച് ഉണ്ട്. കിസ്നിക്കിലെ ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് നിർമ്മാണ മേഖലയിലെ വിവിധ നിർമ്മാണങ്ങൾ ജനങ്ങളിലേക്ക് മനസ്സിലാക്കുന്നതിനായി എത്തിക്കുന്നതിനുള്ള ഒരു ക്യാമ്പസാണ്. സോ ആ രീതിയിൽ ഇത് ഒരു ഡെമോ ഹോമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അമേസ് 28 എന്ന ഈ സമ്മർ ഹൗസ് ഒരു ഡെമോ കൺസ്ട്രക്ഷനാണ്. ഇത് ഇവിടെ ഇത് നമുക്ക് ഈ സാങ്കേതികവിദ്യ പരിചയപ്പെടുത്തുന്നതിനായിട്ട് നമ്മൾ നിർമ്മിച്ചതാണ്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് വീട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇത് ഒരു സിംഗിൾ ഒറ്റമുറി ഒരു ഹാളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ നിർമ്മാണം നമ്മുടെ സംസ്ഥാനത്ത് പ്രദർശിപ്പിക്കുക, അതുവഴി കൂടുതൽ നിർമ്മാണങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ടാകുക, ഇതിനൊരു ഡെമോ ഹോം എന്നുള്ള രീതിയിൽ ഒരു ഡെമോ 3D ഡെമോ സ്പേസ് എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും തൊസ്തയുടെയും ഈ പദ്ധതിയിലുള്ള ഉദ്ദേശം. ഇവിടെ നമ്മൾ വോൾ യൂണിറ്റുകൾ 3D പ്രിൻറ്റിങ്ങിലും ഇതിൻ്റെ റൂഫ് നോർമൽ RCC ഇതുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് 3D പ്രിൻറ്റിങ് ഉപയോഗിച്ചും നമുക്ക് റൂഫ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഇത് സാധാരണ വാർക്ക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ നമ്മളൊരു ഒറ്റമുറിയായി ചെയ്തിരിക്കുന്നു. ഇതിനെ വേണമെങ്കിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്ത് മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ വരുത്താം. ഏത് രീതിയിലുള്ള നിർമ്മാണവും നമുക്ക് ഈ സാങ്കേതികയിലൂടെ ചെയ്യാൻ സാധിക്കും. പലരും ചോദിക്കാറുള്ള സംശയമാണ് 3D പ്രിൻറ്റിങ്ങിൽ ഭിത്തികൾ മാത്രമല്ലേ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. 3D പ്രിൻറ്റിങ്ങിൽ നമുക്ക് എന്തും നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. ഫൗണ്ടേഷൻ മുതൽ അതിൻ്റെ റൂഫിംഗ് വരെ ഏത് തരത്തിലുള്ള നിർമ്മാണവും 3D പ്രിൻറ്റിങ് വഴി സാധ്യമാണ്. ഇതുവരെ തൊസ്ത നിർമ്മിച്ചിട്ടുള്ള പല കെട്ടിടങ്ങൾ, അതിൽ മോണുമെൻസ് ഉണ്ട്, പില്ലറുകളുണ്ട്, കോളമുണ്ട്, ഇപ്പോൾ തമിഴ്നാട്ടിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ കോമ്പൗണ്ട് വാളുണ്ട്, അത് എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു 3D പ്രിൻറ്റഡ് സ്ട്രക്ചറാണ് ചെന്നൈയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ കോമ്പൗണ്ട് വാൾ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള നിർമ്മാണങ്ങളും ഈ മേഖല വഴി, ഈ സാങ്കേതികവിദ്യ വഴി സാധ്യമാണ്. ഭാവിയിൽ നിർമ്മാണ മേഖല 3D പ്രിൻറ്റിങ്ങിലേക്ക് മാറും എന്ന കാര്യത്തിൽ നമ്മൾക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും മിനി ഫാക്ടറി എന്ന രീതിയിൽ, ഇപ്പോൾ സംസ്ഥാനത്താണെങ്കിലും നമുക്കിവിടെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി ഇവിടുത്തെ നിർമ്മാണങ്ങൾ ചിലവ് കുറഞ്ഞ രീതിയിലും കൂടുതൽ കാര്യക്ഷമതയോടും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ലോങ് ടൈം ഉദ്ദേശം എന്ന് പറയുന്നത് പല മിനി ഫാക്ടറികൾ സെറ്റപ്പ് ചെയ്ത് അതിലൂടെ നമുക്ക് പ്രാദേശികമായിട്ടുള്ള സാധാരണക്കാരുടെ വീടുകൾ എന്ന ആവശ്യം നിർവഹിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ നിർമ്മാണത്തിൽ നമ്മൾ സാധാരണ ഒരു നോർമൽ ഫൗണ്ടേഷനാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഭിത്തികൾ ഒരു റോബോട്ടിക് ആം ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്തു. നമ്മൾ മെഷീൻ ഇവിടെ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു റോബോട്ടിക് ആം ഇവിടെ അസംബിൾ, ഇതിൻ്റെ നടുഭാഗത്തായി അസംബിൾ ചെയ്ത് ഇവിടെ ഈ കാണുന്ന ഭിത്തികൾ നിർമ്മിച്ചു. അതിനുശേഷം സാധാരണ ഒരു ഷട്ടറിങ്ങാണ് ചെയ്തിരുന്നത്. അപ്പോൾ 3D ഇതുവഴി നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾക്ക് ലൈവ് പ്രിൻറ്റിങ് സാധാരണ സാധ്യമാകും. അതുകൂടാതെ ഇപ്പം ആൾക്കാരുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സാധാരണ റൂഫിംഗ് വേണമെങ്കിൽ അത് സാധ്യമാകും. ഏത് തരത്തിൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് 100% സാധ്യമാകുന്ന ഒരു സാങ്കേതികവിദ്യയാണ് 3D പ്രിൻറ്റിങ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോറിങ് ഇപ്പോൾ ഏത് തരത്തിലുള്ള ടൈലും, നമുക്ക് സാധാരണ ഒരു വീട് ചെയ്യുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെയുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് സാധാരണ കൺവെൻഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത പല ഡിസൈനുകളും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും വേഗതയുമാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ തൊഴിൽ മേഖലയുടെ ഒരു പ്രത്യേക പ്രശ്നം തന്നെ നല്ല തൊഴിലാളികളെ കിട്ടാനില്ല.
അതിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് വരുന്ന വഴി നമുക്ക് ചെറുപ്പക്കാർക്ക് പുതിയൊരു തൊഴിൽ മേഖല സൃഷ്ടിക്കപ്പെടുന്നു, അവർക്കൊരു പുതിയ ടെക്നോളജി അവർക്ക് പഠിക്കാൻ സാധിക്കുന്നു, അതുവഴി അവരുടെ ഒരു സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഈ മെത്തഡോളജി വഴി സാധിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലത്ത് ജനറേറ്റീവ് ഡിസൈൻ ഒരു പുതിയ മേഖലയായി വരികയാണ്. ജനറേറ്റീവ് ഡിസൈനിലൂടെ വരുന്ന പുതിയ തരം ആർക്കിടെക്ചറൽ ഡിസൈൻസ് അതേപോലെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യോജിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ് 3D പ്രിൻറ്റിംഗ്. കാരണം ഇതിൽ ഡിസൈൻ കൺസ്ട്രെയിൻസ് വളരെ കുറവാണ്. ആർക്കിടെക്ട് എന്താണ് ഇമാജിൻ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് 3D പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ മുമ്പോട്ട് പോകുമ്പോൾ ഈ പല ടെക്നോളജികളും ഒരുമിച്ച് വന്ന് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയെ തന്നെ ഒരു മാറ്റിമറിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് സ്ട്രക്ചറായ അമേസ് 28 മനോരമ വീടിലൂടെ എക്സ്ക്ലൂസീവായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മനോരമ വീടിലൂടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഈ 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ നിർമ്മാണങ്ങൾ മനസ്സിലാക്കുന്നതിനായി മനോരമ വീട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.